കോളേജ് പടമല്ല, ശൈൻചേട്ടൻ തകർത്താടുന്ന ഒരു പടം. ഡാഡി കൂടുതൽ ലൊക്കേഷൻ എല്ലാവരും കൂളിംഗ് ക്ലാസ് വെച്ചിട്ടാണ്. അതാകുമ്പോഴേക്കും ആഷിഖ്, സെമീർ, ഷൈജു, പിന്നെ ഞങ്ങളൊക്കെ അപ്പൊ കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് നടക്കുള്ളൂ. പണ്ട് മമ്മൂക്ക് മാത്രമല്ല വെച്ചിരുന്നത്, നമുക്ക് മനസ്സിലായി ഇവന്മാരെ ഒരു പരിപാടി നടക്കുന്നില്ല. എനിക്കത് വിഴുങ്ങാനും തോന്നുന്നില്ല. ഈ പ്ലേറ്റ് ഇറക്കാൻ പറ്റില്ലോ, നമുക്ക് നന്നാന്ന് പറഞ്ഞു സൂക്ഷിക്കാൻ പറ്റില്ലോ. ഞാൻ വിചാരിച്ചു ഓഡിഷനും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളും അവിടെ ഇരിക്കുമ്പോ ടെൻഷൻ ആയിട്ട് തന്നെയായിരിക്കണം. വേറെ ആളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശരിയാവണ്ട അധികം ഇതൊക്കെ. പിന്നെ നമ്മുടെ പടങ്ങളൊന്നും അറിയില്ലല്ലോ, നമ്മുടെ പടങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇവര് മറ്റേ കിൽക്കോവിസ്കിയുടെ മിസ്കാവിസ്കിയുടെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റി നമ്മുടെ നിലയിൽ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെയുള്ളത് നമ്മുടെ കാരണം നമുക്ക് ഒരിക്കലും ആലോചിച്ച് ഉത്തരം പറയാൻ പറ്റാത്ത ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഗുഡ് ബി ആണെങ്കിൽ എങ്ങനെ അതിനെ പ്രൊപ്പോസ് ചെയ്യും ആരാന്ന് പറയോ. ഇതെങ്ങനെ ആലോചിച്ചെനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല, എല്ലാവരും കൂടെ ഇറങ്ങി പോയാണിത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന മൂവിയാണ്, വൈറലായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വിവേകാനന്ദൻ വൈറലാണ്, അതാണ് മൂവിയുടെ ടാഗ്, അതാണ് മൂവിയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം, പേര് പോലെ എന്താണ് വൈറലാകുകയാണോ, എന്താണ് പരിപാടി എന്നൊക്കെ പറയാൻ വേണ്ടി അതിൽ തന്നെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ദ ആക്ടേഴ്സ് ഫ്രം ഷൈൻ. ഹൈ. യെസ്. യെസ്. അപ്പോൾ അനുഷ. വിവേകാനന്ദന്റെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, അപ്പം ഈ വിവേകാനന്ദൻ ആരാച്ചു അബൌട്ട് ദ മൂവി, ഒരു അടിപൊളി മൂവിയാണ്. കോളേജ് പടം അല്ലേ? കോളേജ് പടമല്ല, ഷൈൻചേട്ടൻ തകർത്താടുന്ന ഒരു പടം. ഇതിലെന്താണ്? ഇതില് ഞാനൊരു ക്യാരക്ടറോടാണ് ചെയ്യുന്നത്. ക്യാരക്ടറിന്റെ പേര് ദിവ്യ. ദിവ്യ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ബ്യൂട്ടീഷ്യൻ ആണ്. ക്യാരക്ടറിന്റെ പേര് ഡയാന എന്നാണ്. എല്ലാ സിനിമകളും പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഞാൻ ഇതുവരെ ഫേസ് ചെയ്യാത്ത കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഈ ക്യാരക്ടർ ഫേസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഞാനല്ല, ഈ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഒരു രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എന്തുകൊണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇറ്റ്സ് എ കമൽ സാർ മൂവി, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഷൈൻ എന്തായാലും കുറച്ചുകൂടെ കൂടുതൽ കണക്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം കമൽ സാർ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഈയിടെ നമ്മുടെ ഒരു സ്റ്റേജിലാണെങ്കിലും ആ ഇമോഷണൽ ആയിട്ടൊരു ടോക്ക് ഉണ്ട്, ആ ഒരു സ്റ്റോറി പറഞ്ഞത് ഇമോഷണൽ ആയിട്ട് പറഞ്ഞോണി. ഓക്കെ, അപ്പോൾ സിജു സാറാണെങ്കിലും കമൽ സാറാണെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ വിവേകാനന്ദൻ എന്താണ് സംഭവം, ഈ മൂവിയിൽ എന്താണ് പരിപാടി, എന്തെങ്കിലും ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഐഡിയകൾ അറിയില്ല തീർച്ചയായിട്ടും, ആരും കഥ പറയില്ലല്ലോ. എന്താണ് പ്ലോട്ടും പരിപാടിയും നമ്മളിപ്പോഴും പറയില്ലല്ലോ കഥ. അതെ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നു പറയാൻ പറ്റുന്നു, അതിൽ നിന്നെങ്കിലും വ്യക്തമാവുന്നുണ്ടോ ശരിക്കും? അതായത് വൈറലാണ് എന്ന് പറയുന്നുണ്ട്, അപ്പൊ പുള്ളിയെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആവാം, പക്ഷെ കൂടുതൽ നിങ്ങൾക്കല്ലേ അത് കൂടുതൽ. പിന്നെയുള്ള വിഷയങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ പല പല ക്യാരക്ടർ വിവേകാനന്ദനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, സംതിങ് ഹാപ്പനിങ്.
ഞാൻ അങ്ങനെ നോക്കുന്ന ഒരു ഷോട്ട് അല്ലേ, അപ്രോച്ചിങ് ഷോട്ട്. ലൈക്ക് രണ്ടുപേര് വ്യക്തികൾ തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തിനിടയിലുള്ള ഒരു ഷോട്ടാണ്. ശരി, രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അത് ചുറ്റിപ്പറ്റിട്ടാണ് അതിന്റെ വിഷയം പോകുന്നത്. വിവേകാനന്ദന്റെ ഒരു ഭർത്താവാണ്, വിവേകാനന്ദന്റെ ഭാര്യയുണ്ട്, അതുപോലെ തന്നെ വേറെ റിലേഷൻസും ഉണ്ട്. ഈ അത് ആ റിലേഷൻസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും മുന്നത്തെ സിനിമകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മുന്നത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സിനിമകളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിച്ചിട്ടില്ല അല്ലേ. അതിന്റെ കോസ് ആക്ച്വലി എന്താണെന്നുള്ളത്, അതിന്റെ ശാരീരികമായ റിലേഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ റിലേഷൻസ് കോംപ്ലക്സ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇവർ ചെയ്യുന്നത്, ലൈംഗികപരമായിട്ടുള്ള അയാളുടെ പ്രശ്നങ്ങൾ എന്തുവാണ്, ആ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്, ആ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ടീസർ വന്ന സമയത്ത് അത് ഹ്യൂമറായിട്ടാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലേ, അതേപോലെയാണ് അതിന് കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേലേക്ക് കടക്കുമ്പോൾ കുറച്ചൊരു അതിൻ്റെ ആ വിഷയം നമ്മൾ അതിലൂടെ കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ കാണിക്കാത്ത അത്ര വലിയ സർപ്രൈസ് ആയിട്ട് വയ്ക്കുന്ന എലമെൻ്റ് ഒന്നുമില്ല. പക്ഷേ അത് നമ്മൾ ഇതുവരെ സിനിമകളിൽ ചർച്ച ചെയ്തിട്ടില്ല. അയാൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പല റിലേഷനുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം അയാളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. എല്ലാ റിലേഷൻസിലും ഒരു ആൺപെണ്ണുണ്ടാവുന്ന റിലേഷനിൽ സംഭവിക്കുന്നതാണല്ലോ. അത് അതിലെങ്ങനെയാണ് അയാൾ അത് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് മറ്റുള്ള ആളുകളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ച് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടല്ല, നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം സാധാരണ ഒരു വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികൾക്കാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ പോകുന്നത്. പിന്നെ വൈറൽ എന്നുള്ള വാക്ക് സാർ ഉപയോഗിച്ചത് ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളും വൈറലാവുകയല്ല ചെയ്യുന്നത്, പണ്ടത് വാർത്തയാവുന്നു, വാർത്ത ആളുകൾ കൂടുതൽ ആൾക്കാർ കേൾക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ന് അത് വൈറൽ എന്നാണ് ആ വാക്കിന് ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മൾ വൈറൽ പനിയൊക്കെ വരില്ലേ ഇടയ്ക്ക്, വൈറൽ പനി, പിന്നെ അത് ആ വാക്കാണ് കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിറ്റ് എന്ന് പറയുന്ന സാധനം അല്ലേ, ഭയങ്കര വൈറലായി എന്ന് പറയുന്നു. ഇപ്പം കമൽ സാറാണെങ്കിലും കുറച്ച് നാളുകളായി സിനിമ ചെയ്തിട്ട് അത് ഷൈനെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയും കൂടെയാണ് കമൽ സാറ്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൽ നിന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിബി സാറ് നിൽക്കുന്നു, കമൽ സാറ് നിൽക്കുന്നു, ഹൗ ഹാപ്പി വേർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് വളരെയധികം കണക്ട് ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ്. ഇങ്ങനത്തെ പരിപാടികൾ ശരിക്കും നമുക്ക് അത്ര വലിയ നമ്മളെ ഭയങ്കര ടെൻഷനാക്കുന്ന സിറ്റുവേഷൻസാണ്. കാരണം നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങണം, അല്ലെങ്കിൽ എന്ത് പറയണം, എങ്ങനെ അവസാനിപ്പിക്കണം, എത്ര കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അത് വ്യക്തമായിട്ടുള്ള ഐഡിയകളൊന്നുമില്ല. കാരണം ഇത് ഒരുപാട് കഥകൾ പറയുകയാണെങ്കിൽ ഒക്കെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ബുദ്ധിപരമായിട്ടല്ല സംസാരിക്കുന്നത്, ഉള്ളിൽ നിന്ന് അതാണ് പറഞ്ഞത്, ഉള്ളിൽ നിന്ന് വരുന്ന ഓർമ്മകളെ വെച്ചിട്ടാണ് സംസാരിക്കുക. അതുകൊണ്ടാണ് അത് ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മളത് ഇമോഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റിമെൻ്റലായിട്ടല്ല സംസാരിക്കുന്നത്, നമ്മൾ എക്സൈറ്റ്മെൻറ്റും നമ്മൾ അതിനെ നോക്കി കണ്ടിരുന്നതൊക്കെ ഇതിലേക്ക് വരുന്നതിന് മുന്നെയാണ്. ഒരിക്കലും ഇതിലേക്ക് എൻ്റർ ആവാനുള്ള കാലഘട്ടം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഇതിനനുസരിച്ച് പോകുന്നുള്ളൂ. ഗ്രേസ്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യ ടൈമിലൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പോൾ തിയേറ്റർ എന്നുള്ള പറഞ്ഞൊരു സംഭവം ഓൾറെഡി ഗ്രേസിന് ഉണ്ടല്ലോ, ആ ഒരു തിയേറ്റർ പരിപാടി. അപ്പോൾ ആദ്യം ചെയ്യുന്ന ടൈമിൽ ഈ തിയേറ്ററിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത് ആക്ച്വലി വളരെ ഗംഭീരം തന്നെയാണ്. തിയേറ്റർ ഇപ്പോഴും ചെയ്യുന്ന ആക്ട്രസ്സുകളും ആക്ടേഴ്സും ഉണ്ട്, ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലും ആ ഒരു ഇൻഫ്ലുവൻസ് കുറച്ച് കുറയണമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിൻ്റെ ഒരു ഇത് സിനിമയിലോട്ടായി പോകുന്നു എന്നുള്ളൊരു നമ്മൾ പണ്ട് സംസാരിച്ച പോലെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും തോന്നിയിട്ടുണ്ട്. അതെ, തുടക്ക സമയത്തുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ഇതിന് തിയേറ്ററിൽ ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അഭിനയിക്കാൻ തുടങ്ങിയ സമയം മുതൽ തിയേറ്റർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, കാരണം ഏറ്റവും ഒറ്റച്ചിരിക്കുന്ന ആളെ വരെ നമ്മൾ അറിയിക്കണമല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നതെന്നും. അപ്പം ഭയങ്കര ലൗഡായിട്ട് വേണം പെർഫോം ചെയ്യാൻ. പക്ഷെ ഓഡീഷന് ചെന്നപ്പോഴത്തേക്കുമാണ് അവർ പറഞ്ഞത് ഇത്രയൊന്നും വേണ്ട, വളരെ ലോ നോർമലായിട്ട്. അതെ, പിന്നെയാണ് അത് ബൈ ഗ്രാജുവലി ആണ് എനിക്ക് മനസ്സിലായത്. പല ആൾക്കാരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും, കാരണം നമുക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. താൻ ഇത്തിരി ഓവറായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അഭിനയിക്കുന്നത് ഓവറാണോ എന്നുള്ളൊരു സെൽഫ് അതങ്ങനെ വരും. പിന്നെ പതിയെ അത് കണ്ണാടിയുടെ മുമ്പിലിരുന്ന് എന്നാണ് എന്നിൽ പറ്റിയ ആ ഓവർ എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ഉണ്ടായി. അങ്ങനെ മൈന്യൂട്ടായിട്ട് ചെയ്ത് എൻ്റെ നാടകത്തിൽ എന്നെ പഠിപ്പിച്ച സാർ തന്നെയാണ് എന്നത് പഠിപ്പിച്ചത്, കരയേണ്ട സമയത്ത് കരഞ്ഞു തന്നെ അത് പെർഫോം ചെയ്യാന്നുള്ളത്.
ഫുൾ ഇട്ട് കൊടുത്ത്. ആ ഫുൾ ഇട്ട് കൊടുത്ത്. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം, നമുക്ക് ആ ഇമോഷൻ വരാനായിട്ട് കുറേ സമയം എടുക്കും. പക്ഷെ എപ്പോഴും സെറ്റിലും നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയെന്ന് വരില്ല. എല്ലാ സംവിധായകരും അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് പോയി എന്നാൽ പോയി ഇമോഷണൽ ആയിട്ട് വാ എന്ന് പറയാനുള്ള ഒരു ഒരു ടൈം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അതൊരു അതൊരു സ്റ്റോൺ ആണ്. അത് പതിയെ പതിയെ കൊത്തി കൊത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം അനുഷ അതുപോലെ തന്നെ ഫിലിപ്സിലുണ്ട്. അതുപോലെ എനിക്ക് മീഡിയം നേരത്തെ പരിചയമുണ്ടോ? അനുഷ അനുഷ നേരത്തെ പരിചയമുണ്ടോ? ഇതില് ഇതില് ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ടൈം അല്ലേ ഇരിക്കുന്നത്? വിവേകാനന്ദൻ്റെ പേരല്ല അനുഷ ഫസ്റ്റ് ടൈം. അതുപോലെ മീഡിയൻ അനുഷയ്ക്ക് ഒരു സെറ്റ് ഓഫ് ഈ ഒരു മൂവി ഈ ഒരു ക്യാരക്ടർ വന്ന ടൈമില് ലൈക്ക് ഹൗ കോൺഫിഡൻറ്റ് എന്ന് ചോദിച്ചാൽ, കാരണം കമൽ സാർ ഓഫ് കോഴ്സ് ആ ഒരു പരിപാടി ഇതിനു മുമ്പിലാണെങ്കിലും ചെയ്തു വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ്ലി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കമൽ സാറ് ഫസ്റ്റ് കാണാൻ സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ വേണ്ടി വിളിച്ചപ്പം ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ്, അതായത് ഇത്രയും വലിയ ഡയറക്ടറിൻ്റെ മുന്നിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരെ പോയി. പക്ഷെ സാറ് ഭയങ്കര ഈസി ആയിട്ട് എന്താ പറയുക ഹാൻഡിൽ ചെയ്തു, അപ്പം കൂളായി. അപ്പോൾ സാറിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓഡീഷനും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നിറച്ച് മുട്ടക്കെട്ടിച്ചിരിക്കുന്നു. സാറ് നല്ല കൂളാക്കി, ഭയങ്കര അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടേക്ക് ഒക്കെ എടുത്തപ്പോൾ ഒരു ഒരു അറിയാതെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു ലൈക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള ലെജൻഡ്സ്. ആ പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോമ്പിനേഷൻ ഷൈനിൻ്റെ കൂടെ മാത്രമേ അപ്പോൾ സാർ ഇങ്ങനെ ഷൈനിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ആ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ടിപ്സ് ഒക്കെ പറഞ്ഞു. ആണ് എന്തൊക്കെയാണ് എന്തെങ്കിലും അതൊക്കെ സാർ പറഞ്ഞു കറക്റ്റായിട്ട്. അങ്ങനെ ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, നമ്മളും അവിടെ ഇരിക്കുമ്പോൾ ടെൻഷനായിട്ട് തന്നെയാ ഇരിക്കണം. അങ്ങനെ നമുക്ക് വേറെ ആളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശരിയാവുണ്ട് ആദ്യം ഇല്ലേ? അത് എങ്ങനെയാണെങ്കിലും എത്ര കാലമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെങ്കിലും രാവിലെ വരുമ്പോൾ ടെൻഷനും ചമ്മലൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റും. അത് തെറ്റിക്കഴിഞ്ഞാലാണ് പിന്നെ കുറച്ചൊന്ന് ചമ്മലൊക്കെ ഒന്ന് പോവുക. ഏതെങ്കിലും ഡയലോഗ് ഉടക്കുകയും അല്ലെങ്കിൽ ചെയ്ത് തെറ്റിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ എല്ലാ ആക്ടേഴ്സിനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമായിട്ട് പറഞ്ഞൊരു പടത്തിലേക്ക് പുതിയതായി ജോയിൻ ചെയ്യുന്ന സമയത്ത് മമ്മൂക്കൊക്കെ ഭയങ്കര ടെൻസ്ഡായിരിക്കും. കാരണം ഇത് എങ്ങനെയാണ്, പരിചയമില്ലാത്തൊരു കൂട്ടം ആൾക്കാരല്ലേ, അതിലൊന്നോ രണ്ടോ പേരല്ലേ നമ്മൾ മുന്നേ പരിചയമുള്ളതൊക്കെ. ഇനിയൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അതായത് മമ്മൂക്കാനെ കാണുമ്പോഴും ഇങ്ങനെ നോക്കുന്ന ആൾക്കാരാണ് അല്ല. നമ്മളങ്ങനെയായിരിക്കും പുതിയ ആളുകൾ വരുമ്പോൾ റൂളിലുള്ള പിള്ളേരൊന്നും അധികം മൈൻഡ് ചെയ്യില്ല. അവർ മൈൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എങ്ങനെ നമുക്കിപ്പോൾ മോദിക്ക് നോക്കി എന്ത് പറയും എന്ന് ചോദിക്കും എന്നുള്ളത് അറിയാത്തതുകൊണ്ടും ആ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇവർ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡാഡി കൊള്ളുന്ന സമയത്ത് നമ്മൾ അധികം സംസാരിക്കാനൊന്നും പോവില്ല, മറ്റേ നമുക്ക് ഇങ്ങനെ കഥ കേൾക്കാൻ നോക്കുമല്ലോ. നമ്മളാണെങ്കിൽ സാറിൻ്റെ ലൊക്കേഷനിലാണ് കണ്ടിട്ടുള്ളത് രാപ്പകലില്. അപ്പം നമ്മൾ കറക്കിൻ്റെ അടുത്ത് ഓടി നടക്കുക. പിന്നെ മമ്മൂക്കാരുടെ അടുത്ത് നമ്മൾ അധികം ഒന്നും പോകില്ല. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കാരുടെ അടുത്ത് അധികം ഇടപഴകാലും വേണ്ട, എപ്പോഴാണ് പണി പാളുകയെന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞു. പുറത്തേക്ക് മമ്മൂക്കാനെ പറ്റിയിട്ടുള്ള ഇമേജുകൾ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ചൂടനാണ്, അങ്ങനെ മമ്മൂക്ക സഞ്ചരിക്കുന്ന വഴിയുടെ മുന്നിൽ നിൽക്കരുത്, മനസ്സിലായോ? അപ്പൊ നമ്മളൊക്കെ ചെറിയ കുട്ടികളല്ല. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും മാറി നിന്നിട്ടാണ് മമ്മൂക്ക നോക്കുക. മമ്മൂക്കയുടെ അടുത്തേക്ക് നമ്മൾ അധികം പോയി സംസാരിക്കലും തമാശ പറയലൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഡാഡി കൂളിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി മമ്മൂക്കയുടെ അടുത്തേക്കൊക്കെ പോയത്. അപ്പം മമ്മൂക്ക നോക്കുമ്പോഴോ ഡാഡി കൂളിൽ ലൊക്കേഷനിൽ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ്. അവിടെ വന്നുകഴിയുമ്പോഴേക്കും ആഷിഖ്, സെമീർ, ഷൈജു, പിന്നെ ഞങ്ങളൊക്കെ അപ്പം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നടക്കുള്ളൂ. പണ്ട് മമ്മൂക്ക മാത്രമല്ല വെച്ചിരുന്നത്, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ആണല്ലോ. അപ്പോൾ പിന്നെ മമ്മൂക്ക് മനസ്സിലായി ഇവന്മാരൊക്കെ ഒരു പരിപാടി നടക്കുന്നില്ല. കാരണം നമ്മൾ മമ്മൂക്കാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നില്ല, കഥകൾ കേൾക്കുന്നില്ല, അങ്ങനെ അങ്ങനെ കെയർ ചെയ്യാതെ അത് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിങ്ങിൻ്റെ സ്മൂത്ത്നെസ് കുറയും. നമ്മളൊരാൾ ഇത്രയും വലിയൊരാളാണ് അല്ലെങ്കിൽ ഇത്രയും പടങ്ങൾ ചെയ്ത ആളാണ്, നമുക്ക് നമ്മൾ ഫാനാണെന്നൊക്കെ വിചാരിച്ചു നിന്നാലും ഒരു പണി നടക്കില്ല. അപ്പോൾ എന്നാ സംസാരിക്കാനായിട്ട് ഒന്നും ഇല്ല വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇവർക്കും പിന്നെ നമ്മളുടെ പടങ്ങളൊന്നും അറിയില്ലല്ലോ, നമ്മുടെ പടങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. മറ്റേ കിപ്പോ വിസ്കിഡി മുസ്കാസ്കിഡി അങ്ങനെയാ. അപ്പൊ നമ്മൾ മമ്മൂക്ക നമ്മള് മമ്മൂക്കയുടെ പടം മാത്രമേ കണ്ടിട്ടുള്ളൂ, മമ്മൂക്കാടി പോലാണ്ടി പടം. അപ്പൊ അപ്പോഴാണ് പുള്ളി ഒന്ന് ഫ്രീ ആവണ്. അതുവരെ പുള്ളിക്കും പ്രശ്നമാണ്, ഇതെങ്ങനെ പറഞ്ഞു വിടും ചെറുപ്പക്കാരോടൊന്ന്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ പറഞ്ഞ കാര്യം.
പക്ഷേ ഷൈനും മമ്മൂക്കെ ആയിട്ടുള്ളൊരു റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഷൈൻ പറയുന്ന ഒരു ചെറിയ കോമഡിയും എന്തെങ്കിലും ആവാം. അത് നിങ്ങളെ കളിയാക്കാൻ മാറണം, കളിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട എടുത്തിട്ട് സമയത്ത് മീഡിയ ചില വ്യക്തികളും എല്ലാ മീഡിയസും അല്ല, കാരണം നമുക്ക് ഒരിക്കലും ആലോചിച്ച് ഉത്തരം പറയാൻ പറ്റാത്തതാണ്. ആലോചിക്കാൻ പോലും ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടുള്ളത്, ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ വുഡ് ബി ആണെങ്കിൽ എങ്ങനെ അതിനെ പ്രപ്പോസ് ചെയ്യുന്നു, എങ്ങനെ പറഞ്ഞു ഇതിന്റെ ഉപജ്ഞതാവ് ആരാന്ന് പറയണം. ഒരു കുസൃതിജോ കുസൃതിജോന്നല്ല, ഇതിന് ഉത്തരം പറയണമെന്ന് ഞാൻ പറഞ്ഞതിന് എനിക്ക് ഉത്തരം പറഞ്ഞു. ഇതെങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പ്രപ്പോസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പ്രപ്പോസ് ചെയ്യാം, വേറൊരു ആൺകുട്ടിനോട് പെൺകുട്ടിയോട് ഒക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ അതിലിരുന്ന് പറയണ്ടേനെ കറക്റ്റായിട്ട്, അല്ല അവളതിന് മറുപടി ആയിട്ട് പറയാന്നുള്ളല്ലോ. ഇത് എങ്ങനെ ആലോചിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല, അതിനകത്ത് കൂടെ ഇറങ്ങി പോയാണ്ടോ. പിന്നെ ഇപ്പൊ സമാധാനം ഇന്നിപ്പം നിറയെ ഇറങ്ങി പോയപ്പോളാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വ്യക്തികൾ അതൊരു മെജോറിറ്റി ആണോ അതോ വളരെ കുറച്ച് ആൾക്കാരോ? ഇപ്പൊ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ള കാര്യം പറഞ്ഞില്ലേ, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഈ ഭയങ്കര ഗൗരവമായി ഭയങ്കര ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയാന്ന് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ അതൊരു കോൺവെർസേഷൻ ലെവലിലുള്ള കോൺവെർസേഷൻ ആവാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിച്ചു വരികയോ അത് തർക്കത്തിലേക്ക് എത്തുകയോ ചെയ്താൽ ഹാപ്പി ആയി അല്ലേ. ആ ഹാപ്പി ആയിട്ടാണ് പോയത്. ഇറങ്ങി പോക്കും വഴക്കും അവളൊക്കെ എനിക്ക് പ്രത്യേകം കാണിക്കണം, കാരണം ആൾക്കാർ ഇത് ചെയ്തെടുക്കും. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുക, ഇപ്പം എനിക്കൊന്നു ഈ കേസൊക്കെ ഇപ്പൊ ഫോട്ടോ തന്നെ എടുത്ത് ഞാൻ കേട്ടു, ഞാനതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മമ്മൂക്കയുടെ അടുത്ത് പോയിട്ടില്ല. അതെ, ഇതിനു മുമ്പ് അതിനെ പറ്റി സംസാരിക്കായിരുന്നു. അതായത് മമ്മൂക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ റൊഷാക്കിന് ശേഷം നമ്മൾ ഇന്റർവ്യൂ അത് കണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം റൊഷാക്കിലാണെങ്കിലും എസ്പെഷ്യലി അതിലെ ഒരു ക്യാരക്ടർ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഒരു കോൺഫ്ലിക്ട്സ്, നിങ്ങൾ രണ്ടുപേരും ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു ക്യാരക്ടറിന്. അപ്പൊ അതൊരു എക്സ്ട്രാ എഫേർട്ടുള്ള ഒരു പരിപാടിയും കൂടാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ മുഖത്ത് നോക്കി ചീത്ത പറയുക, മമ്മൂക്കയുടെ മുഖത്ത് നോക്കി പ്ലേറ്റ് വലിച്ചെറിയുക, പക്ഷേ ആ പ്ലേറ്റ് അല്ല മുഖത്തേക്കല്ല പ്ലേറ്റ് തട്ടിക്കളയുക. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പോ അതായത് ഷൂട്ട് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്ന പോലെയാണ്. അപ്പൊ ഈ ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഇക്ക അന്ന് മോസ്റ്റ്ലി ഇക്ക എറണാകുളത്താണെങ്കിൽ വീട്ടിൽ നിന്നായിരിക്കും ഫുഡ് കൊണ്ടുവരിക. അപ്പം അപ്പൊ അന്ന് എന്തെങ്കിലും ഒക്കെ ഫുഡ് ഇങ്ങനെ അവിടെ നിന്ന് ഇന്ന് മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് വന്നേക്കണം ഇന്ന സാധനം ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ പരക്കി ഒരു ഇത് കേട്ടു. അപ്പൊ അന്ന് മമ്മൂക്ക സെറ്റില് ഷോട്ടിന്റെ ഇടയിൽ കഴിച്ചോണ്ടിരുന്ന മമ്മൂക്ക തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡാണ് കഴിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പ്ലേറ്റിൽ ആ സാധനം ഇല്ല. അപ്പൊ കുറെ അവക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ വേറെയാണ് കഴിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഈ കുറെ നിനക്ക് വേണോ, ആ വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇച്ചിരി ചീരത്തവരൻ എന്തുവായിരുന്നു, അതിങ്ങനെ വെച്ചിട്ട് എന്നാ വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമുക്ക് വരുത്തുന്നു, ഞാനത് കഴിച്ചു. എനിക്കത് വിഴുങ്ങാനും തോന്നുന്നില്ല, തുപ്പാനും തോന്നുന്നില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ഷോട്ട് എടുക്കുന്നത് ഈ പ്ലേറ്റ് ഇയാളോട് ഇറക്കാൻ പറ്റില്ലല്ലോ, ഇറക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് അന്നാന്ന് പറഞ്ഞിട്ട് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ അപ്പൊ അങ്ങനെയൊക്കെ അത് ആ സിറ്റുവേഷനിൽ ഇക്ക അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ഇല്ല. എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല തുടക്കത്തിലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു.
ഇങ്ങനെ ആൾ ഇത്രയും ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പൊ പിന്നെ ചെറുപ്പക്കാർ മാത്രല്ല ഉള്ള ലൊക്കേഷൻ, ഇവിടെ ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ മീഡിയക്കാര് പുള്ളിയാണ്. പക്ഷെ ഫണ്ട് കുറച്ചും കൂടി ഞാൻ ലാലേട്ടനെ ശ്രദ്ധിച്ചിടത്തോളം ലാലേട്ടൻ സംസാരം കുറെ റിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഇവർ രണ്ടുപേരും പ്രത്യേകത. ഇവർ രണ്ടുപേരും പക്ഷെ ക്യാരക്ടർ ചെയ്യുമ്പോൾ വേറെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഉൾട്ടായിരിക്കും പരിപാടി. ഓക്കെ, ഇതിൽ ഈ മൂവിയിൽ തന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ആരൊക്കെയാണ്? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മെറീനയുടെ നേരത്തെ പറഞ്ഞില്ലേ, മെറീന അറിയാലോ, നേരത്തെ കണ്ടില്ലേ. പിന്നെയുള്ളത് നമ്മുടെ പിന്നെ പിന്നെ ജോണി ചേട്ടനുണ്ട്, മാല ചേച്ചി ഉണ്ട്, പിന്നെ പിന്നെ ആരൊക്കെയുള്ളത്, മഞ്ജു പിള്ള, മഞ്ജു ചേച്ചി ഉണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. ഇപ്പൊ ജോണി ചേട്ടൻ, ജോണി ആന്റണി ചേട്ടനെ പറ്റി പറയുമ്പോ കേൾക്കുന്ന ഒരു പേരാണ് ജോണിയസ് പാപ്പ. സിനിമകളാണെങ്കിലും നല്ല സിനിമകൾ ഡയറക്ട് ചെയ്ത് ഇപ്പോ കുറച്ച് വർഷങ്ങൾ നോക്കുവാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ, അതും ഫൺ കോമഡി ക്യാരക്ടർ, അത്രയും പണിയാണ് ഡയറക്ഷൻ. പക്ഷെ ഗ്രേസ് ഡയറക്ഷനിലേക്ക് പരിപാടി വന്നിട്ടുണ്ട്. ആണോ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല. ഷൈൻ ലീവ് ദി പ്രസന്റ് അല്ലേ? ഷൈൻ ആക്ച്വലി പ്ലാനിംഗ് പരിപാടികളല്ലേ എല്ലാതും. പിന്നെ ഭൂതകാലത്തിലും ഭാവിയിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? ആക്ച്വലി മൂവികളാണെങ്കിലും വരുന്ന ഒരുപാട് പ്ലാനിങ് ഉണ്ടോ അതോ വരുന്നത്? ഇല്ല, അങ്ങനെ പ്ലാനിങ് ഇല്ല നമുക്ക്. കാരണം ഇതൊക്കെ ഡയറക്ടേഴ്സ് വിളിക്കുന്ന പടങ്ങളാണ്, അല്ലാതെ നമ്മളായിട്ട് ചൂസ് ചെയ്യുന്ന പടങ്ങളല്ല. പിന്നെ ചൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡേറ്റിൽ വരും പടങ്ങൾ വരും മാത്രമാണ്, എന്നാൽ ഇതിന് ഡേറ്റ് കൊടുക്കുക അതിന് ഡേറ്റ് കൊടുക്കാന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വരുന്ന പടങ്ങളൊക്കെ മിസ്സാവാതെ ഇത് തീരുന്നതിനനുസരിച്ച് അടുത്ത ഡേറ്റ് കൊടുക്കും, വരുന്ന ഒന്നും മിസ്സാക്കാതെ ചെയ്യാൻ നോക്കും. ക്ലാഷ് ആവാതെ മാക്സിമം, അല്ലെങ്കിൽ പിന്നെ രാത്രിയും പകലും വരുന്ന ചെയ്ത് തീർക്കുമ്പോഴാണ് അങ്ങനെയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചില ടൈമിൽ സംസാരിക്കും, പക്ഷെ രാത്രി ഇന്നലെ ഡ്യൂട്ടി രാവിലെ ഇന്റർവ്യൂവിന് വരാത്തൊന്നും ഇരിക്കുന്നില്ല. അത് ആരെയോ ആരെയോ പറഞ്ഞോ? അത് അനുശോപറ്റി പറഞ്ഞാണോ? അല്ലല്ല, ചില സമയത്ത് ഈ സ്റ്റേജിലൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ ഒരു സ്റ്റൈലോ തമാശ പറയും. ഇന്നസെന്റ് ഏട്ടന്റെ പറയുമ്പോ വർക്കാവൂല കുറച്ച് നമ്മളെ, അതാണ് ഇന്നസെന്റ് ഏട്ടൻ സൗണ്ട്. ദിലീപേടം ആദ്യം പറഞ്ഞിരുന്നത് ഇന്നസെന്റ് സൗണ്ടിലാണ്, കാരണം നമ്മൾ ഹ്യൂമർ കേട്ടിട്ടുള്ളതും സാധാരണ പൊതുവെ ആ ഒരു ഈണത്തിനാണല്ലോ ഒരു ഹ്യൂമർ ഉള്ളത് നമ്മുടെ. അതുകൊണ്ടാണ് മമ്മൂക്ക് പറയുന്ന പല ഹ്യൂമറുകളും മറക്കാവൂല പെട്ടെന്ന്. സീരിയസ് ആണോ നമ്മളെ തന്നെ ടോണിൽ സംസാരിക്കുമ്പോൾ അത് ഹ്യൂമറായിട്ട് തോന്നില്ല. ആൾക്കാർ കേട്ടിട്ടും പരിചയിച്ചിട്ടുള്ള സൗണ്ട് ഇന്നസെന്റേട്ടിനാണല്ലോ, അല്ലെങ്കിൽ ജയചേട്ടനാണല്ലോ. ജയചേട്ടൻ്റെ സൗണ്ട് എടുക്കുമ്പോൾ ഇന്നസെന്റേട്ടൻ്റെയാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് ഇന്നസെന്റേട്ടൻ്റെ നീ അങ്ങനെയല്ലടാ പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ തമാശ വർക്കായിട്ടില്ലെങ്കിൽ ആ സൗണ്ട് കഴിഞ്ഞ് വർക്കാവൂലോ. ആ വീഡിയോയെ നമ്മൾ വീഡിയോ കാണാതെ ഹെഡ്ഫോൺ മാത്രം കേട്ട് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റാണ്. ആ ഒരു ഇന്നസെന്റേട്ടൻ്റെ അതേ മോഡലേഷനും സൗണ്ടും ഏകദേശം നാടും ഞാൻ കൊല്ലാറില്ലാറില്ല അടിപൊളി ശൈലിയല്ലേ. ഓക്കെ, ഇനി ചെറിയ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കി ഓൺ സെറ്റിൽ ഏറ്റവും കൂടുതൽ പങ്ച്വൽ ആരായിരുന്നു? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ അത് എന്റെ പല അസിസ്റ്റൻസും വരാറുള്ളൂ നിന്നും. ഞാൻ അസിസ്റ്റന്റായിട്ട് പറയുന്ന സമയത്ത് സാറ് എത്ര നേരത്തെയാണെങ്കിലും സാറ് വരും, സാറ് രാത്രി ഉറക്കം തന്നെ ഇല്ല ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ. അതാണ് പറയുക, ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ളൊരു ജോലിയാണ് മനസ്സിലായത്. ഉറക്കം വരില്ല നമുക്ക് ഷൂട്ടിംഗ് ദിവസങ്ങളിലൊക്കെ. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ ഷൂട്ട് നടക്കണം, എല്ലാവരും കറക്റ്റ് എത്തണം, സാധനങ്ങളൊക്കെ റെഡി ആവണം, പറഞ്ഞ സമയത്ത് ഷൂട്ട് തീർക്കണം. നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ ബ്രെയിൻ ഉറങ്ങില്ല, അപ്പോൾ തന്നെ അലാറം വയ്ക്കാതെ എഴുതും ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഹാപ്പൻ ചെയ്യും. ആ ഞാനും ആശിക്കും ഒക്കെ സ്ഥിരം സാറ് വന്നതിന് ശേഷം അങ്ങനെ എത്തുമ്പോൾ നമ്മൾ മുന്നിൽ അങ്ങോട്ട് അവിടെ കൊണ്ട് കാറില്ല, കുറച്ച് ദൂരെ കാറില്ല, കയറി വരിക. അപ്പൊ സാറ് നോക്കുമ്പോൾ ഉള്ളിലുണ്ട്. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏതായിരിക്കും? അല്ലെങ്കിൽ ഈ മൂവിയിൽ
അല്ലെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടെന്ന് ഞാൻ പറയുന്നത്, എന്നാലും കുറച്ച് ടേക്ക് എത്ര പോയാലും കുഴപ്പമില്ല, കാരണം ടേക്ക് ആണ് സിനിമയിലെ മെയിൻ ടെക്നിക്ക് അല്ലേ. ബാക്കി എല്ലാത്തിലും ഒരു ഒറ്റ പ്രാവശ്യം റെഡി ആക്കണം, നാടകമാണെങ്കിലും സ്റ്റേജിലത്തെ പരിപാടികളാണെങ്കിലും എന്താകും. സിനിമയുടെ മെയിൻ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് മോർ ടേക്സ്. ഒരെണ്ണത്തിൽ തന്നെ സംഭവം ശരിയാവുന്നത് വരെ എടുക്കാം, അതെടുത്ത് കൂട്ടി വെച്ച് ചേർത്ത് ഉണ്ടാകുന്നതാണ് സിനിമ. അപ്പോൾ അതിൽ ഒരു ടേക്കാണെങ്കിൽ ആദ്യത്തെ ടേക്കിൽ തന്നെ റെഡി ആവുക വേണം, അത് എടുക്കുന്നുള്ളൂ. അല്ലാതെ ആദ്യത്തെ ടേക്കിൽ റെഡി ആക്കുന്ന ഒരു മത്സരം അല്ലത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ ഈ 19th റിലീസ് ഒരു ഗംഭീര മൂവി ആവട്ടെ. താങ്ക് യു. അപ്പോൾ ഒരു അടിപൊളി മൂവി ആവട്ടെ, ആൾക്കാരെ തിയേറ്ററിൽ കണ്ട് വെളിയിലിറങ്ങി മൗത്ത് പബ്ലിസിറ്റിയിലും നല്ലൊരു മൂവി ആവട്ടെ. ഓൾസോ സോഷ്യൽ മീഡിയയിലും ആൾക്കാരെ പറഞ്ഞ് ചർച്ച ചെയ്ത ഒരു ഗംഭീര സൂപ്പർ മൂവി ആവട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് യു. നിങ്ങളിപ്പോൾ 3 പേരേ ഉള്ളൂ, പക്ഷേ ഈ മൂവിയിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.